സംസ്ഥാനത്ത് നരബലി നടത്തുന്ന നിരവധി ആൾക്കാരെ ഇനിയും പിടികിട്ടാനുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇങ്ങനെയുള്ളവരെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഡാളിയ, നീ അറിഞ്ഞ നരബലി ചെയ്യണവരെ അറിയാമെങ്കിൽ പോലീസിന് പിടിച്ചു കൊടുക്കാൻ നല്ല പൈസ കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ അറിഞ്ഞില്ലല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മഹാവീര സ്വാമിയെ പിടിച്ചു കൊടുത്താലാ? അങ്ങേർക്കും ഈ നരബലി പരിപാടി ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടേ. ഷേ തന്നെ, അങ്ങനെയെങ്കിൽ അങ്ങനെ പിടിച്ചു കൊടുക്കാം. ചുമ്മാ അങ്ങ് പിടിച്ചു കൊടുക്കാൻ പറ്റൂലല്ല, തെളിവ് വേണ്ടേ? അതിനുള്ള ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, ബട്ടൺ ക്യാമറ മാമൻ ദുബായിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നയാ. ഷേ പൊളിച്ച്, എന്നാ പിന്നെ നീ ബാ, നരബലി തീർത്തട്ടെ എന്നാ ബാക്കി കാര്യം. ഡിക്രൂന്റെ നാട്ടിൽ അങ്ങനെ ഒരു തന്നെ നരബലി ഉണ്ടാക്കണ്ട. എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് ക്യാമറ ഒക്കെ റെക്കോർഡിംഗ് ആണല്ലോ. അതൊക്കെ സെറ്റ്, നീ പോയി പൊളിക്കു മുത്തേ. മഹാവീര സ്വാമി, വീട്ടിലാകെ കഷ്ടപ്പാടും ദാരിദ്ര്യമാണ്, പൈസ വേണം നമുക്ക്. ഇവിടെ പൈസ കൊടുക്കൂല, വല്ല ബാങ്കിൽ പോയി ചോദിക്ക്. അവ പൈസ വേണ്ട, സ്വാമിയുടെ ഐശ്വര്യം മതി പൈസ കിട്ടാൻ. ഓഹോ, അത്ര പിത്തള തവള ചീ മറിയം വന്ന് വിളക്കൂതി. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പൈസ ഒന്നും ഇല്ലാതെ പിച്ചക്കാരായത്. അപ്പൊ ചേട്ടനെ പറഞ്ഞു വിട്ട പൈസ വരുമോ? അതല്ല, അങ്ങനെയാണെങ്കിൽ നിന്നെയാണ് ആദ്യം പറഞ്ഞു വിടേണ്ടേ. നിന്റെ വീട്ടിൽ അല്ലാണ്ടൊരു പ്രശ്നമുണ്ട്, അതിന് പരിഹാര കർമ്മം ചെയ്യണം. ഓ അതായിരുന്ന, ഇതിപ്പ വലിയ പ്രശ്നല്ലേ, അപ്പൊ എന്താണ് പരിഹാര കർമ്മം? ഒരു നരബലി ചെയ്യണം, എന്നിട്ട് നിങ്ങളും നോമും കൂടെ ചേർന്ന് അത് പാകം ചെയ്ത് തിന്നണം. ഓ നരബലിയോ? റേറ്റ് എങ്ങനെ സ്വാമി? ഹ്യൂമൻ 65 ആണെങ്കിൽ 5 ലക്ഷം, പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഹാഫ് ആണെങ്കിൽ റേറ്റ് കുറയും. പിന്നെ ഹ്യൂമൻ മന്തി ഉണ്ട്, കടായി ഹ്യൂമൻ ഉണ്ട്. കേടായ ഹ്യൂമണോ? അല്ല, കടായി, കേട്ടിട്ടില്ല അത്. എന്നാ പിന്നെ നമുക്കൊരു ഹ്യൂമൻ 65 ആവാം. പൈസ റെഡി ആക്കിട്ട് വരൂ, നോം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. ഡേയ് അളിയ, അങ്ങേര് ഹോട്ടലില് പറയണ പോലെ പുല്ല് പോലെയാണ് അകത്തിരുന്ന് പറയണേ. അങ്ങേരൊരു കില്ലാടി തന്നല്ലേ, നീ പോലീസിനെ വിളി. ഹലോ സാർ, കേരളത്തില് നരബലി പാർട്ടി 2. ബാഹുബലി പാർട്ടി 2 നേരത്തെ ഇറങ്ങിയല്ലേ, പാർട്ടി 3 ആണോ? സാറേ, ബാഹുബലി അല്ല, നരബലി. നരബലിയോ? എവിടെ? ഞാൻ ലൊക്കേഷൻ അയക്കാം, സാറ് പിടിച്ച സാറിന് പ്രൊമോഷൻ ഉറപ്പ്. സാറേ, ഇയാളാണ് കള്ളൻ. ഡോ സാമി, നിങ്ങൾ നരബലി നടത്തണം നീ ചെറുക്കം പറഞ്ഞത് ശരിയാണോ? നരബലിയോ? അതെന്താണ് സാർ? ഡോ കള്ളസ്വാമി, അപ്പൊ ഈ വെട്ടി വെച്ചേക്കണത് മനുഷ്യന്റെ ഇറച്ചിയല്ലേ? സാറേ എന്തേലും തെളിവുണ്ട്? ഡാ കാണിച്ചു കൊടുറ അങ്ങോട്ട്. അളിയ, ഒരു പ്രശ്നമുണ്ട്, മാമന്റെ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു. പോലീസിനെ വിളിച്ച് കളിയാക്കുന്നോടാ? സാറേ, എന്നാ പിന്നെ ആ ഇറച്ചിയുടെ കാര്യം ചോദിക്ക്. എവിടെ നിന്നാടാ സ്വാമി ഈ മനുഷ്യന്റെ ഇറച്ചി? അയ്യോ, അപവാദം പറയല്ലേ സാറേ, ഇത് മനുഷ്യന്റെ ഇറച്ചി ഒന്നും അല്ല, നരബലി എന്ന് പറഞ്ഞ് കോഴി ഇറച്ചി വെട്ടി ഉണ്ടാക്കിയതാ സാറേ. കോഴിയെ വരെ വെട്ടാൻ പേടിയായോണ്ട് അപ്പുറത്തെ രമണന്റെ കടയിൽ പോയി വാങ്ങിയ ഇറച്ചിയാണ് സാറേ. സാറേ, ഐ ആം ദി സോറി. മാനിയായിട്ട് പറ്റിച്ച് ജീവിക്കുന്ന ആളെ പ്രതിയാക്കാൻ നോക്കുന്നോടാ, കേറട ജീപ്പില്.